നമ്മുടെ പോർക്കിന്റെ നെയ്യില് അങ്ങ് കെട്ടന്നിട്ട് അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് വറന്ന് അങ്ങോട്ട് വരുമ്പോ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മുടെ ഈ പോർക്ക് എങ്ങനെയാണ് ഈ ഒരു കളർ കിട്ടിയെന്നുള്ള ടെക്നിക്ക് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കാണാ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ സ്മാർട്ട് ചാനൽ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ്. നമ്മുടെ പെരുന്നാളുകൾ അതുപോലെ തന്നെ പല പല ഫെസ്റ്റിവൽസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോണത്. എന്താണെന്നല്ലേ, നമ്മുടെ പോർക്ക് വിന്ദാലു. അപ്പൊ പലരും ഇത് പല തരത്തിലാണ് പരീക്ഷിക്കാറ്. ചിലര് തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ടാണ് പരീക്ഷിക്കാറ്. പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ ചെയ്യുന്ന അതിലൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണെന്നാണ് പറയാറ്. അപ്പോൾ അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുകയും ചെയ്യാണ്. അതുപോലെ തന്നെ ഈ ഒരു പോർക്ക് വിന്ദാലു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ, ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച പോർക്ക് വിന്ദാലു. നല്ല എന്താ പറയുക, മുരുമുരാന്നിരിക്കുന്ന പോർക്ക് വിന്ദാലും, അതുപോലെ തന്നെ നമ്മൾക്ക് ഇത് നല്ല ബ്ലാക്ക് കളറിലാവും ചെയ്യും. നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ പോലെ നല്ല ബ്ലാക്ക് കളറാവും ചെയ്യും. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണേന്നുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ മറക്കാതെ എല്ലാവരും കാണാം. ഇനി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ പോർക്കാണ്. അപ്പം നല്ല എർച്ചിയുണ്ട്, അതുപോലെ തന്നെ നല്ല നെയ്യ് കഷ്ണങ്ങളും കൂടിയിട്ട് രണ്ടും കൂടി എടുത്താലേ നമ്മുടെ പോർക്കിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നല്ല കട്ടിയുള്ള നെയ്യ് കഷ്ണമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എർച്ചി കഷ്ണമുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് പരട്ടി വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ആദ്യം ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതെല്ലാം കൂടി ഒന്ന് പരട്ടി വെക്കുക കേട്ടോ, നന്നായിട്ട് അങ്ങ് പരട്ടി വെക്കുക. അപ്പം നമ്മളിതേ പരട്ടി വെച്ചു. ഇതൊരു 15-20 മിനിറ്റ് വരെ പരട്ടി വെച്ചാൽ മതി. അപ്പോൾ പലരും നാം പറഞ്ഞു, പലരും പല രീതിയിലാണ് ഈ പോർക്ക് വിന്ദാലും ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പോൾ ചിലരൊക്കെ ഇതിൽ തേങ്ങാക്കൊത്ത് അരിഞ്ഞിട്ടിട്ടാണ്, അതായത് ഒരു എണ്ണം തേങ്ങാക്കൊത്ത് അരിഞ്ഞിട്ടിട്ടാണ് ചിലവർ ഈ പോർക്കിൽ ചേർക്കുക. പക്ഷേ ഞാനിവിടെ ചേർക്കുന്നത് തേങ്ങ എന്താ പറയുക, നമ്മൾ ചിരകിയതാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ചിരകിയിട്ട് നമ്മളൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ അവസാനം പിന്നെ ഈ ഒരു ചിരകിയത് വറുത്തെടുത്തത് ചേർക്കുമ്പോൾ നല്ല മുരുമുരാന്നിരിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചീനച്ചട്ടി എടുക്കാം. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ആദ്യം ചേർക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് വരണം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇതിങ്ങനെ നന്നായിട്ട് വറുത്ത് വരുന്നുണ്ട്. നമ്മളിതിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചാലും മതി. പക്ഷേ ഇപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കാതെയാണ് ഈ ഒരു തേങ്ങ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഈ പാനിൽ തന്നെ നമ്മൾ 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് സവോളയാണ്. 3 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ ചേർക്കണത്. അപ്പോൾ ഒന്ന് ഞെരടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സവോളയ്ക്ക് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ചെയ്യും. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1-2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, 1 വലിയ കഷ്ണം ഇഞ്ചി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 2 പച്ചമുളക് കീറിയിടുക. അപ്പം നമ്മുടെ സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാൻ പോവാണ്. അപ്പം നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി. ഇനി എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്കാണെങ്കിൽ കുറച്ചധികം ചേർത്താലും കുഴപ്പമില്ല. നമ്മളിതിലേക്ക് ചേർക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ഓൾറെഡി നമ്മുടെ പോർക്ക് പരട്ടി വെച്ചതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്.
ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഒരു കാ ടീസ്പൂൺ ജീരകപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ഈ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പം ഇനി മുളക് പൊടി കൂടുതൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി മുളക് ചേർത്താലും കുഴപ്പമില്ല. നമ്മൾ പരട്ടി വെച്ചിരുന്നപ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി കാശ്മീരി, ഈ നമ്മുടെ കളർ ഇനി റെഡിഷ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ സാധാരണ നമ്മുടെ മുളക് പൊടി ആഡ് ചെയ്താണേ. ഇനി നമ്മുടെ മസാല നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പം നല്ല മസാലയൊക്കെ നന്നായി മൂത്ത സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുക നമ്മുടെ പരട്ടി വെച്ച പോർക്കാണ് കേട്ടോ. പോർക്ക് കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മളിതിൽ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി അവസാനം ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉപ്പ് ചേർത്താൽ മതി. ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട. നമുക്ക് ഇത് പോർക്കിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതൊക്കെ ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ ഈ നമ്മൾ സാധാരണ വിന്ദാലു കണ്ടിട്ടില്ലേ, ഒരു കറുത്ത കളറാണ് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് 2 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം ഇത് നന്നായി വറുത്ത് വന്നിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഇത് വെന്ത് വരണ വരെ ഒരു 10-15 മിനിറ്റോളം എടുക്കും. അപ്പോൾ ഒന്ന് തീ ഒന്ന് സിം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ പതുക്കെ ഒന്ന് തുറന്ന് നോക്കണം. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോർക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂണോളം മീറ്റ് മസാല ചേർക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലേവറും നല്ലോണം കിട്ടും. മീറ്റ് മസാല ചേർത്താൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ 1 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ സോയാ സോസാണ് കേട്ടോ. ഇതും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ കണ്ടോ നമ്മുടെ പോർക്കിൻ്റെ നെയ്യൊക്കെ നന്നായിട്ട് അതിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു പോർക്കിന് ഒരു നല്ലൊരു കറുത്ത കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു സോയാ സോസ് ചേർത്തേക്കേണ്ടത്. അപ്പം നമുക്ക് പോർക്കൊക്കെ ഒന്നും കൂടി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നല്ല കറുത്ത കളറായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു പോർക്ക് ഒന്ന് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഈ എണ്ണയിലൊന്ന് മുരിഞ്ഞ് വന്നാലാണ് കേട്ടോ ടേസ്റ്റ് ഉള്ളത്. അപ്പം നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക. ആ നെയ്യിലൊക്കെ ഇട്ടിട്ടൊന്ന് മുരിയിച്ചെടുക്കുക. ഇനി നമ്മളിതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ സോയാ സോസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് അതിലുണ്ടാവും. ഇനി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഇപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ തേങ്ങയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു തേങ്ങ സാധാരണ കൊത്തിടാറുണ്ട്, ചിലർ ഇവിടെ എന്താ പറയുക ഇളം തേങ്ങ ഇടുന്നവരുണ്ട്. ഞാനിവിടെ ഇത് വറുത്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ തേങ്ങ ഒരു തേങ്ങ മുരിഞ്ഞതും ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കോർക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി അങ്ങോട്ട് എടുക്കുക. നല്ല ഹൈ ഹീലിട്ട് തീയിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കുക. നമ്മൾ 5 മിനിറ്റ് നമ്മൾ ഈ ഒരു ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് മുരിയിച്ചെടുത്ത് കണ്ടോ. ആഹാ, അടിപൊളിയായിട്ട് നമ്മുടെ പോർക്ക് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ പോർക്ക് വിന്ദാലു എൻ്റെ വേർഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി പോർക്ക് വിന്ദാലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്, നല്ല നെയ്യൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ടേസ്റ്റും ആണ്. അപ്പം ഞാനെങ്ങനെയാണ് ഈ കറുപ്പിക്കണമെന്നുള്ള ഒരു ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് പറഞ്ഞെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കാണ്. അടിപൊളി ആ ഒരു തേങ്ങാക്കൊത്തിൻ്റെ ആ കരുകരിപ്പും ഒക്കെ ഉണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത പ്രാവശ്യം വേറൊരു സംഭവമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.